ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ബീഫ് ടങ് റോസ്റ്റാണ് ചെയ്യുന്നത്. നമ്മൾ കരിനാക്കെന്ന് പറയും, ഇതെല്ലാവർക്കുള്ള സംശയമാണ്. കരിനാക്കെന്ന് പറഞ്ഞാൽ നമുക്കിത് അൺഹെൽത്തി അല്ലേ, ഹെൽത്തി ആയിട്ടുള്ളത് എന്നല്ലോ. അപ്പം ഇത് കഴിക്കണേ കൊണ്ട് ഹൈ കൊളസ്ട്രോളൊക്കെ വരുമെന്നാണ് എല്ലാവരുടെയും ധാരണ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ബീഫ് വെച്ച് നോക്കുമ്പോൾ ഇതിന് ലോ ഫാറ്റാണുള്ളത്. അതുമാത്രമല്ല, ഈ ബീഫ് ടങ്കിൽ ഹൈ പ്രോട്ടീനും ബി വിറ്റാമിൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇനിയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കിലോ അളവിൽ കരിനാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ബീഫ് ടങ്ക്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കഴുകിയാലും ഇതിൻ്റെ കളറിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു 5-6 തവണ ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ബീഫിനുള്ളതുപോലെ തന്നെ ഇതിനും നല്ല വേവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നേരെ നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നതിന് പകരം ഇതേപോലെ ഒരു കുക്കറിലിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കഴിയും. അതുകൊണ്ട് തന്നെ ഞാനിത് മുഴുവനായിട്ടും കുക്കറിലിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി വേവിച്ചെടുക്കണ പോലെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് മുങ്ങണ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് 5 വിസിൽ വരെ ഒന്ന് അടിച്ചെടുക്കണം. ഞാൻ ബീഫിൻ്റെ അത്ര വേവ് ഇതിന് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ആദ്യം 3 വിസിലാണിട്ട് അടിച്ചത്. പിന്നെ കുക്ക് ചെയ്യാൻ നേരത്ത് ഒരുപാട് ടൈം എടുത്തു ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുക്ക് ചെയ്യണതിന് മുമ്പായിട്ട് ഇതിന് മിനിമം 1-6 വിസിലെങ്കിലും അടിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളതൊന്ന് മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ ചെറിയുള്ളിയും പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില ആണ്ട്ടും എടുത്തേക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എക്സ്ട്രാ ചെയ്ത് വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മതി. ഒരുപാട് പേസ്റ്റ് ഒന്നായി പോകരുത്, അപ്പം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. ഇനി നമുക്കിതെങ്ങനെ പാകം ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ആണ്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് സവാള. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നേരിയതാക്കിയിട്ടല്ലോ കേട്ടോ, ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഒരു കട്ടി പോലെയാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. ഇതിനിങ്ങനെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്യൂലേ, അതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തേക്കണത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിനാക്ക് വേവിക്കാൻ വെച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് ചേർത്ത് കൊടുത്തതിനാൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ച മണമോ അല്ലെങ്കിൽ പച്ച കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഗ്രേവി ടൈപ്പ് ഒന്നും ആക്കിയിട്ട് ചെയ്തെടുക്കണില്ല. തക്കാളി ഒന്നും ചേർക്കാണ്ടാണ് കേട്ടോ ഈ ഗ്രേവി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് സവാള ഇതാ ഇങ്ങനെ നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയുടെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനാ ഒരുപാട് സ്പൈസി ആയിട്ടല്ലോ കേട്ടോ ചെയ്തേക്കുന്നത്. കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളകും കൂടി ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ചേർത്താൽ നിങ്ങൾക്ക് സ്പൈസി ആയി കിട്ടും. പക്ഷേ ഇതിൽ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് തന്നാലാണ് നമുക്ക് ഈ കരിനാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഒരുപാട് സ്പൈസസ് ഒന്നും ആഡ് ചെയ്തെടുക്കണില്ല കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ സ്പൈസൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കുരുമുളക് പൊടി കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. 1-5 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ടങ്ക് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി വേവ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇത് മൂന്നാല് തവണ ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾ നന്നായിട്ട് വേവിച്ചിട്ടാണ് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു തവണ തിളച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം. വേവിനനുസരിച്ച് വേണം കേട്ടോ ചെയ്യാൻ, നന്നായിട്ട് വേവിച്ചിട്ട് വേണം കഴിക്കാൻ. ഇതിടക്കൊന്ന് തുറന്നുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ച് പോവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. എനിക്ക് പിന്നെ വേവ് കൂടുതലായിട്ട് വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഇടക്കിടക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വേവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇത് വേഗം അടി പിടിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുക്ക് ചെയ്തത്. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നേരെ പച്ചവെള്ളം ഒന്നും ഒഴിച്ചെടുക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റിയിട്ട് ഇതാ ഇതുപോലെ നല്ല ഗ്രേവി ടൈപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിയിട്ടുണ്ട്. ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ടങ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും അറിയണം. അപ്പം ഇനി ഇത് ആരും അൺഹെൽത്തി ആണെന്നും പറഞ്ഞ് ഉണ്ടാക്കാതെ പോകരുത്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത് ഹെൽത്തി ആണെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ബീഫിനേക്കാൾ വളരെയധികം ഫാറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടക്ക് കഴിക്കണേ കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം.